മലയാളിക്ക് ഉത്സവമെന്നാൽ താളമേളങ്ങളുടെ ഉത്സവമാണ്. പക്ഷേ പല കാലങ്ങളിൽ പറന്നു കയറിയ ആ മഹാശബ്ദകലയുടെ ഉത്സവ ചരിത്രത്തിൽ എവിടെ പോലും ഇടന്തലയോ വലന്തലയോ മുറുക്കി കൊട്ടിക്കയറിയ ഒരു സ്ത്രീ മുന്നേറ്റത്തിന്റെയും കഥ നമുക്കെടുത്തു പറയാം. ആണിനും പെണ്ണിനും രണ്ട് ജീവിതവേദികളില്ല എന്ന പോലെ രണ്ട് ഉത്സവവേദികളും ഇല്ലെന്നിരിക്കെ വളയിട്ട കൈകളിൽ നിന്ന് മാത്രം വാദ്യക്കോലിനെ വിലക്കിയ ആ ചരിത്രത്തോടിഴിഞ്ഞ് സമ്പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ കൊട്ടിക്കയറുകയാണ് ഇവിടെ ഒരു വാദ്യക്കാരൻ. വൃശ്ചികം തുടങ്ങിയാൽ മലയാളിക്ക് ഉത്സവമായി, പിന്നെ മേടം തീരും വരെ മേളമാണ്. മലയാളിയുടെ എല്ലാ ഉത്സവക്കളങ്ങളിലും ചെണ്ടയുണ്ട്. നമ്മുടെ രക്തത്തിൽ അലിഞ്ഞ താളക്രമമാണ് ചെണ്ടയുടേത്. ആർക്കും കോലെടുത്ത് കൊട്ടാവുന്ന ജനകീയതയുടെ കരുത്തിലാണ് ഈ വാദ്യം മുറുക്കിക്കെട്ടിയിരിക്കുന്നത്. കീഴാളർക്കും മേലാളർക്കുമുണ്ട് കേരളത്തിൽ ചെണ്ട. ചെണ്ടയില്ലാതെ പോയത് സ്ത്രീകൾക്കാണ്. ക്ഷേത്രങ്ങളും ഉത്സവങ്ങളും നിറഞ്ഞ തൃപ്പുണിത്തുറയിൽ നിന്നാണ് ഇനി വാദ്യകലയിൽ നമ്മൾ ഏറ്റവും മുഴക്കമുള്ള ഒരു സ്ത്രീ ശബ്ദം കേൾക്കുന്നത്. ചെണ്ടക്കോലെടുക്കുമ്പോൾ കോല് ചെന്നു വീഴുന്നത് ചെണ്ടപ്പുറത്ത് മാത്രമല്ല, ആ ശബ്ദകലയെ അതുവരെയും കുത്തകയാക്കി വെച്ച ആണധികാരത്തിന്റെ തലയ്ക്കാണ് അത് ചെന്നു വീഴുന്നത്. തായമ്പകയിൽ അവർ കൊട്ടിക്കയറി താളങ്ങളുടെ ഗോപുരം പണിയുമ്പോൾ പുരുഷാധിപത്യത്തിന്റെ വളരെ പഴയ പല കുംഭഗോപുരങ്ങളും നിലംപതിക്കുകയാണ്. വാദ്യങ്ങളിൽ പുരുഷന്മാര് കൂടുതൽ നിൽക്കാനുള്ള പ്രധാന കാരണം എനിക്ക് തോന്നുന്നത് ഈ വാദ്യോപകരണങ്ങളുടെ ഘനം, അത് പ്രയോഗിക്കുന്ന വേദികൾ, അത് പഠിച്ചെടുക്കാനുള്ള ബുദ്ധിമുട്ട്, ആ ഒരു ഫിസിക്കൽ എഫേർട്ട്, ഇതൊക്കെ കൊണ്ടായിരിക്കും ഒരു കാലത്ത് സ്ത്രീകളിൽ നിന്ന് പിൻവലി നിന്നിരുന്നത്. പിന്നെ ഇതിനൊക്കെ ഉപരി പുരുഷന്മാരാണ് ഇപ്പോൾ ഈ എല്ലാ ക്ഷേത്രകലകളും, ഇപ്പോൾ മേളമായിക്കോട്ടെ തായമ്പകയായിക്കോട്ടെ, എല്ലാം തന്നെ ക്ഷേത്രത്തിൻ്റെ ആചാരങ്ങളിൽ നിന്നും ഒരു കലാരൂപമായി മാറിയ, അതായത് ഒരു പുറമേക്ക് സ്റ്റേജിൽ പെർഫോം ചെയ്യണ ഒരു കലാരൂപമായി മാറിയ പരിണമിച്ചതാണ്. അപ്പൊ ഈ ക്ഷേത്രാചാരങ്ങളിലൊന്നും തന്നെ സ്ത്രീകളുടെ പ്രാതിനിധ്യം ഇല്ല. ഇപ്പൊ പാണിക്കാണ് ശരിക്കും പാണിയില് മരപ്പാണി എന്നുള്ള ഒരു ഏറ്റവും ക്ഷേത്രാചാരങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ആചാരത്തില് മരം കൊണ്ടുള്ള ഒരു എന്താ പറയുക ഒരു പെർക്കഷൻ ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ചിട്ടാണ്, അതാണ് ഏറ്റവും പ്രാചീനമായിട്ടുള്ള വാദ്യോപകരണം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതൊക്കെ തന്നെ പുരുഷന്മാരാണ് ചെയ്യുന്നത്. അതിലെ അവകാശികളായിട്ടുള്ള മാരാര് അല്ലെങ്കിൽ പൊതുവാളൊക്കെയാണ് ഈ പാണി അടക്കമുള്ള എല്ലാ വാദ്യങ്ങളും കൈകാര്യം ചെയ്തു വന്നിരുന്നത്. അങ്ങനെ ആയിരിക്കാം ഒരു പക്ഷെ സ്ത്രീകൾ ഈ മേഖലയിലേക്ക് ഇറങ്ങി വരാൻ മടിച്ചിരുന്നതും അവരെ ഇറക്കിവിടാൻ കുടുംബത്തിൽ നിന്നൊരു മടി ഉണ്ടായിരുന്നതും ഇതുകൊണ്ടായിരിക്കാം. പിന്നെ ഇതിപ്പോൾ സ്ത്രീകൾ പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ കൂടി വളരെയധികം ശാരീരിക അധ്വാനം ആവശ്യമാണ് ഇതിന്. ശാരീരിക അധ്വാനം എന്ന് പറഞ്ഞാൽ ഘനമുള്ള ഒരു ഒരു വാദ്യം ഏറ്റി നിന്ന് സാധകം ചെയ്ത് അത് പ്രയോഗിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടര മണിക്കൂർ, ഇപ്പം തായമ്പകയാണെങ്കിൽ ഒരു ഒന്നര മണിക്കൂർ, മേളമാണെങ്കിൽ ഒരു മൂന്ന് മൂന്നര മണിക്കൂറൊക്കെ ഇത് പ്രയോഗിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാരീരികമായി വളരെയധികം അധ്വാനവും വളരെയധികം ചലഞ്ചിങ്ങുമായിട്ടുള്ളൊരു മേഖലയാണ്. അപ്പം അതും ഈ പറഞ്ഞ പോലെ സ്ത്രീകൾക്ക് അത്ര ആരോഗ്യപരമായി നല്ലതല്ല എന്നുള്ളൊരു ചിന്ത കൊണ്ടും കൂടി ആയിരിക്കാം ഇത് ഇത്രയും കാലം പിൻവലിഞ്ഞ് നിന്നിരുന്നത്. തൃപ്പൂണിത്തുറ പൂർണത്രയീശ്വര ക്ഷേത്രത്തിൽ ഏഴു ദിവസത്തെ ഉത്സവമാണ്. ഏഴു ദിവസവും
ചെണ്ടയുടെ പലമാതിരി കയറ്റിറക്കങ്ങളിലാണ് പൂർണത്രയീശ്വരന്റെ ഉത്സവശയനം. മേളവും തായമ്പകയും കഥകളിയുമായി ആകെ ശബ്ദമയമായ ആ ജീവിതത്തിൻ്റെ ഹാർമണിയിലേക്ക് നടന്നു കയറുന്ന ആരും പിൽക്കാലത്ത് ചെണ്ട തോളിലേറ്റിയില്ലെങ്കിലാണ് അത്ഭുതം. പക്ഷേ അതൊരു സ്ത്രീയാവുമ്പോൾ ചരിത്രത്തിൽ നമുക്കധികം മാതൃകയാണ്. കളി കാണാൻ ഇഷ്ടമാണ്, മേളം കേൾക്കാൻ ഇഷ്ടമാണ്. എൻ്റെ വലിയച്ഛനുണ്ടായിരുന്നു കൊച്ചപ്പൻ തമ്പുരാൻ എന്ന് പറഞ്ഞിട്ട്, തൃപ്പൂണിത്തുറ കോവിലകത്തെയാണ്. വലിയച്ഛനും വളരെയധികം മേള ഇഷ്ടപ്പെടുന്ന മേളാസ്വാദകനായിരുന്നു. അപ്പോൾ ഈ ഇവരുടെ കൂടെ നടന്നിട്ട് തൃപ്പൂണിത്തുറയിലത്തെ മേളം കേട്ടിട്ടാണ്, മേളം കൊട്ടണം എന്നുള്ളൊരു മോഹത്തിലാണ് ഞാൻ കൊട്ട് പഠിച്ച് തുടങ്ങാനുണ്ടായത്. വളരെ വളരെ ഒരു ഒരു എനർജിയാണ് ഫീൽ ചെയ്തിരുന്നത്. കൊട്ട് മേളം കേൾക്കുമ്പോൾ ഒരു വളരെയധികം എന്തോ മനസ്സിനൊരു സന്തോഷമോ ഒരു പ്രത്യേക തരം എനർജി ഫീൽ ചെയ്തിട്ടാണ് ഞാൻ കൊട്ട് പഠിക്കാൻ ഒരു മോഹം മനസ്സിൽ വരുന്നത്. ആദ്യമൊക്കെ വീട്ടുകാർക്കൊരു ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, പെൺകുട്ടി കൊട്ട് പഠിക്കണോ ചെണ്ട പഠിക്കണോ എന്നുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിൽ കൂടി എൻ്റെ അമ്മയും അച്ഛനും അമ്മയുടെ അമ്മ അമ്മയുടെ അമ്മാവന്മാർ എല്ലാവരും വളരെയധികം പ്രോത്സാഹിപ്പിച്ചു വരാൻ എൻ്റെ ഒരു ഇൻട്രസ്റ്റ് കാരണം. അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ തൃപ്പൂണിത്തുറ തന്നെ ഗോപികൃഷ്ണൻ തമ്പുരാൻ എന്നുള്ള ആശാനാണ് എൻ്റെ ആദ്യ ഗുരു. അദ്ദേഹം കളിക്കൊട്ടിലെ സജീവമാണ്. ഗോപികൃഷ്ണൻ ചേട്ടൻ എൻ്റെ ഒരു റിലേറ്റീവും കൂടിയാണ്. അപ്പോൾ എൻ്റെ ചേട്ടൻ തന്നെയാണ്. അപ്പോൾ ചേട്ടൻ്റെ അടുത്ത് ഞാൻ പോയി പറഞ്ഞു എനിക്ക് കൊട്ട് പഠിക്കണം, അമ്മയുടെ അച്ഛനോടൊന്ന് പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ട് എനിക്ക് കൊട്ട് പഠിക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഞാൻ 8-ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് കൊട്ട് പഠിച്ചു തുടങ്ങിയത്. ഘനമുള്ളൊരു വാദ്യോപകരണം തോളിലേറ്റി കൊട്ടിയാൽ മാത്രം പോരാ, അതിനേക്കാൾ ഘനമുള്ള ഒരു പാരമ്പര്യത്തോട് ഏറ്റുമുട്ടുക കൂടി വേണമായിരുന്നു ഡോക്ടർ നന്ദിനി വർമ്മയ്ക്ക് ഒരു ചെണ്ടക്കാരിയായി നിലനിൽക്കാൻ. മഹാരഥന്മാർ അറിയാൽ പോലെ പന്തലിച്ചു നിൽക്കുന്ന ഒരു ചരിത്രത്തിലേക്കാണ് അവർ കോലെടുത്ത് വയ്ക്കുന്നത്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളി. ഒന്ന്, ഈ ആണുങ്ങൾ കൊട്ടി തെളിയിച്ച ഒരു വാദ്യത്തിൽ നമ്മൾ അതിൻ്റെ അടുത്തെങ്കിലും എത്തണം എന്നുള്ളതൊരു ഏറ്റവും വലിയൊരു ചലഞ്ചായിരുന്നു. കാരണം ഞാൻ കാണുന്നത് മുഴുവനും വലിയ മഹാരഥന്മാർ മുതൽ ചെറിയ കുട്ടികൾ വരെ അസലായിട്ട് കൊട്ടണ ഒരു ഒരു എന്താ പറയുക, ഒരു ആർട്ട് ഫോമാണ് തായമ്പക. അപ്പോൾ അതിൽ കൊട്ടിത്തെളിയാന്നുള്ളത് സാമാന്യം കുറച്ച് ബുദ്ധിമുട്ടി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. തുടക്ക സമയത്ത് അരങ്ങേറ്റം കഴിഞ്ഞിങ്ങനെ പരിപാടികൾക്ക് പോയി തുടങ്ങിയ സമയത്തൊക്കെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് പെൺകുട്ടിക്ക് കൊട്ടണതിന് ഘനമില്ല, നിങ്ങൾ കൊട്ടിയിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ അല്ലെങ്കിൽ അതിലും കൂടുതൽ പ്രോത്സാഹനം കിട്ടിയിട്ടുണ്ട്. ആ പ്രോത്സാഹനം കൂടിയാണ്, രണ്ടും തന്നെയാണ് ബലം. ക്രിറ്റിസിസവും എൻകറേജ്മെൻറ്റും രണ്ടും ഒരുപോലെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് എനിക്കൊരു ക്രിറ്റിസിസം വരുമ്പോൾ വാശി, അതാണ് എനിക്ക് കൊട്ടാൻ പറ്റും കൊട്ടണം എന്നുള്ളൊരു വാശിയും, പ്രോത്സാഹനം വരുമ്പോൾ ചെയ്യുന്ന കാര്യത്തിലൊരു സംതൃപ്തിയും, ഇത് രണ്ടും കൊണ്ട് തന്നെയാണ് ശരിക്കും ഇപ്പം ഇങ്ങനെ കൊട്ടാൻ പറ്റുന്നത്. തായമ്പക ക്ഷേത്രമതിലിന് പുറത്തേക്കെത്തിയിട്ട് അധികകാലമായിട്ടില്ല. ചിട്ടകളുടെ സൗന്ദര്യം തെറ്റിച്ച് പുതിയ ചിട്ടകളും പരീക്ഷണങ്ങളും വരെ തായമ്പകയിൽ സംഭവിച്ചത് അതൊരു ക്ഷേത്രകലയെന്ന സാമാന്യത്തിൽ നിന്ന് പുറത്തു കടന്നപ്പോഴാണ്. ഒപ്പം തന്നെ ജാതിയും ലിംഗവും പറഞ്ഞ് പുറത്തു നിർത്തപ്പെടുന്ന വാദ്യപ്രതിഭകളുടെ വേറൊരു ചരിത്രവുമുണ്ട്. അതുകൊണ്ട് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിലല്ലാതെ ഗുരുവായൂർ അമ്പലത്തിൽ കയറിക്കൊട്ടാൻ ഈ വാദ്യക്കാരിക്ക് ഇതുവരെയും അനുവാദം കിട്ടിയിട്ടില്ല.
ചെണ്ടയിൽ ഏറ്റവും അധികം സ്വാതന്ത്ര്യം ഏറ്റവും അധികം സാധ്യതകളും ഉള്ളൊരു കലാരൂപമാണ് തായമ്പക. മേളാവുമ്പോൾ ഒരു സംഘകലയാണ്, എല്ലാവരും ഒരുമിച്ചാണ് കൊട്ടുന്നത്, ഒരേ സാധനമാണ് കൊട്ടുന്നത്. കഥകളി ആകുമ്പോഴത്തേക്കും നമ്മൾ ചെണ്ട ഒരു അക്കമ്പനിങ് ഇൻസ്ട്രുമെൻ്റ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. കഥകളി വേഷക്കാരൻ്റെ ചിട്ടയ്ക്കനുസരിച്ചും പാട്ടുകാരൻ്റെ അനുസരിച്ചും നമ്മളൊരു അക്കമ്പനിങ് ഇൻസ്ട്രുമെൻ്റായിട്ട് മാറുക ചെയ്യുന്നത്. തായമ്പക എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു സ്ട്രക്ചറുണ്ട്, ബേസിക് ആയിട്ടുള്ള ഒരു ഫ്രെയിം വർക്ക് ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ നിന്ന് ഏറ്റവും അധികം നമുക്ക് പ്രവർത്തിക്കാനുള്ളത്, നമ്മുടെ കഴിവ് തെളിയിക്കാനുള്ളൊരു ചാൻസ് ആണ് തായമ്പകയിലുള്ളത്. അപ്പോൾ ഈ തായമ്പകയുടെ മൂന്ന് ഘട്ടങ്ങളുണ്ട്, പതികാലം, കൂറ്, ഇടകാലം എന്നുള്ളത്. മൂന്ന് ഘട്ടത്തിലും നമ്മൾ അടിസ്ഥാനം നിലനിർത്തിക്കൊണ്ട് തന്നെ, അടിസ്ഥാനമായിട്ട് നമ്മൾ പഠിച്ച കാര്യങ്ങൾ നിലനിർത്തിക്കൊണ്ട് അതിലെത്ര ഇംപ്രവൈസ് ചെയ്യണു, എത്ര അധികം സാധകവും താളത്തിൻ്റെ ബലവും നമ്മൾ അറിയിക്കുന്നു എന്നുള്ളതാണ് ഒരു തായമ്പ കലാകാരൻ്റെ വിജയം വരുന്നത്. ചെറിയ ചരിത്രമല്ല കേരളത്തിലെ വാദ്യകലയ്ക്ക്. പല്ലാവൂർ അപ്പുമാരാർ ചെണ്ടയിൽ സിനിമാ ഗാനങ്ങൾ വരെ കൊട്ടിക്കേൾപ്പിച്ച അത്ഭുതങ്ങളുണ്ട്. തൃത്താല കേശവ പൊതുവാൾ ശരിക്കും തൃത്താള കേശവ പൊതുവാളായിരുന്നു. ആലിപ്പറമ്പിൽ ശിവരാമ പൊതുവാളും കല്ലൂർ രാമൻകുട്ടിമാരാരും പെരുവനവും മട്ടന്നൂരുമെല്ലാം തുടങ്ങി തായമ്പകയുടെ മഹാപ്രമാണികളുടെ കണക്കെടുത്താൽ തീരില്ല. പക്ഷെ അതിലെവിടെയും ഒരു പെൺതരിയില്ലെന്നതാണ് നന്ദിനി വർമ്മയുടെ പ്രസക്തി. ആദ്യം വായിൽ വരുന്ന പേര് തൃത്താല കേശവ പൊതുവാൾ എന്നാണ്. ഒരു മാസ്മരികത പോലെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് എന്നാണ്. അത് ഞാൻ റെക്കോർഡിങ്ങേ കേട്ടിട്ടുള്ളൂ, നേരിട്ട് കേൾക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടില്ല. കേട്ടിരിക്കുന്ന തായമ്പകളൊക്കെ വേറെയാണ്, ഒരെണ്ണം റെപ്പറ്റീഷൻ അങ്ങനെ കേട്ടിട്ടില്ല. അദ്ദേഹം ഇങ്ങനെ ഒരു അദ്ദേഹം ഒരു ഇൻബോൺ ടാലൻ്റ് ഉള്ള അങ്ങനെ ഒരു മഹാരഥൻ തന്നെയായിരുന്നു തൃത്താല കേശവ പൊതുവാൾ. അതുപോലെ തൃത്താല കുഞ്ഞുകൃഷ്ണ മരാരാശാൻ്റായിരുന്നു. പിന്നെ പല്ലാവൂർ ത്രയങ്ങളെ പറ്റി പിന്നെ എല്ലാവർക്കും അറിയണതാണ്. ഇത്രയും പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാർ ഇങ്ങനെ എന്താ പറയുക, ഒരു മാന്ത്രികമായിട്ടുള്ള കൊട്ടായിരുന്നു അവരെ. ശരിക്കും ആ വിരലുകളിൽ നിന്ന് എന്താ നാദം വരിക എന്നുള്ളത് അറിയില്ല, അങ്ങനെയായിരുന്നു. ആലിപ്പറമ്പ് ശിവരാമ പൊതുവാളാശാൻ, ഇപ്പോഴുള്ള ആൾക്കാരിൽ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാശാനൊക്കെ, ആശാനൊക്കെ ഇത്രയും ചെണ്ട എന്നുള്ള ഒരു വാദ്യത്തിൽ നിന്ന് ഇത്രയും സംഗീതമായിട്ട് എങ്ങനെയാണ് പ്രവഹിക്കുന്നതെന്നുള്ളത് നമുക്ക് മനസ്സിലാവില്ല. അത്രയും ഇതായിട്ട് ചെയ്യുന്നത് കല്ലൂർ രാമൂട്ടി ആശാനായിക്കോട്ടെ, പൂക്കടറി ദിവാര പൊതുവാളാശാൻ, ഇങ്ങനെ ഒരാളെ പറ്റി പറയാൻ പറ്റില്ല. കാരണം ഓരോരുത്തർക്കും അവരുടേതായ അവർ ഒരു ട്രേഡ് മാർക്ക് അവരുടേതായിട്ടുള്ളതുണ്ട്, അവരുടേതായ മുദ്ര അവരുടെ കൊട്ടിൽ പതിപ്പിച്ചിട്ടുണ്ട്. അതിങ്ങനെ പറഞ്ഞു തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് നിർത്താൻ പറ്റില്ല. കാരണം ഓരോ ആശാന്മാരുടെ കൊട്ടിൽ നിന്നും നമുക്ക് ഓരോന്ന് പഠിക്കാനുണ്ട്. ഓരോരുത്തരുടെ കാണുമ്പോഴും ഇതുപോലെ കൊട്ടാൻ പറ്റിയിരുന്നെങ്കിൽ നിന്ന് ഒരു വട്ടമെങ്കിലും ആഗ്രഹിക്കാത്ത തായമ്പക്കാരുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചെണ്ടയുടെ ശരിയായ സ്വാതന്ത്ര്യ പ്രഖ്യാപനമാണ് തായമ്പക. അവിടെ ഒരു സ്ത്രീയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം കൂടി ചേർത്താൽ ഡോക്ടർ നന്ദിനി വർമ്മയുടെ ജീവിതമായി. തായമ്പകയിലൂടെയാണ് അവർ ഭർത്താവിനെയും കണ്ടെത്തിയത്. മഠത്തിൽ വരവ് പ്രമാണിയായ അന്നമനട പരമേശ്വരമാരാരുടെ മകൻ കലാമണ്ഡലം ഹരീഷ്, ഇരുവരുടെയും ദമ്പതി തായമ്പക ഇന്ന് മനോധർമ്മത്തിന്റെ ഒരു വിളയാട്ടമാണ്. ഇപ്പം നമ്മൾ ദമ്പതി തായമ്പക എന്ന് പറയുന്നത് ഞങ്ങളാണ് ആദ്യത്തെ ദമ്പതികൾ തായമ്പകയിൽ. അപ്പോൾ അതിനുള്ളൊരു ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സിൻ്റെ ഒരു റെക്കഗ്നീഷൻ നമുക്ക് 2015 ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതുവരെ ദമ്പതികൾ ഇപ്പോൾ കൊട്ടണ കുറേ കുട്ടികൾ എനിക്ക് മുമ്പും ഉണ്ടായിരുന്ന ശേഷവും ഉണ്ടായിരുന്നു, പക്ഷേ അവരാരും കല്യാണം വിവാഹ ശേഷമോ അങ്ങനെയൊന്നും കൊട്ടണതായിട്ടൊന്നും അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഈ തായമ്പക വഴി തന്നെ പരിചയപ്പെട്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വെറുതെ കൊട്ടാം എന്ന് വിചാരിച്ച് കൊട്ടിയതാണ്. പക്ഷെ അതിന് ഇങ്ങനെയൊരു ഒരു അംഗീകാരം കിട്ടുന്നോ അല്ലെങ്കിൽ ഇത്രയധികം അത് അറിയപ്പെടുന്നു എന്നോ ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. കൊട്ടണതിനോടുള്ള ഇഷ്ടമാണ് രണ്ടുപേർക്കും, കൊട്ടുക എന്നുള്ളത് രണ്ടുപേർക്കും വളരെയധികം പാഷനാണ്. അങ്ങനെ ഞങ്ങൾ കൊട്ടിയത് ഇങ്ങനൊരു രീതിയിൽ അറിയപ്പെട്ടു, ആൾക്കാരെ അംഗീകരിച്ചു എന്നുള്ളത് വളരെ സന്തോഷമുള്ളൊരു കാര്യം.
പതുക്കെ തുടങ്ങി, അതായത് പതിഞ്ഞ കാലത്തിൽ വളരെ പതിഞ്ഞ് തുടങ്ങി താളത്തിൻ്റെയും വാദ്യത്തിൻ്റെയും മേളത്തിൻ്റെയും ഉച്ചസ്ഥായിയിലെത്തി കലാശിക്കുന്ന രീതിയിലാണ് തായമ്പയുടെ സ്ട്രക്ചർ വിഭാവനം ചെയ്തിരിക്കുന്നത്. അതായത് ഒരു ഗോപുരം, ഒരു ഗോപുരം എങ്ങനെയാണ് അത് താഴ്ത്തുന്ന വീതി വെച്ച് തുടങ്ങി അവസാനം ഒരു പോയിന്റിലെത്തി അതിൻ്റെ ഏറ്റവും വലിയ പാരമ്യത്തിൽ നിൽക്കുന്ന രീതിയിലാണ് തായമ്പയുടെ സ്ട്രക്ചർ ഉണ്ടാക്കിയിരിക്കുന്നത്. ആ സ്ട്രക്ചറിനെ കുറിച്ച് മനസ്സിലാക്കാത്തതുകൊണ്ടാണ് അതിൻ്റെ ആസ്വാദനത്തിന് കുറച്ച് കുറവുണ്ടായിരിക്കുന്നത്. അത് ഇപ്പോൾ വളരെ ജനകീയമായിട്ട് വരുന്നുണ്ട്. എന്നാലും പോരാ, എല്ലാവരും അതിലേക്ക് ഇതിനെ മനസ്സിലാക്കി നമ്മുടെ ട്രഡീഷണൽ ആർട്ട് ഫോമാണെന്ന് മനസ്സിലാക്കി അത് സംരക്ഷിക്കണമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാ ആസ്വാദകരും എല്ലാ ജനങ്ങളും ഇത് മനസ്സിലാക്കി ആസ്വദിച്ചാൽ വളരെ മാറ്റം ഉണ്ടാവുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അടിയിൽ നിന്ന് മുകളിലേക്ക് ഉയരും തോറും വിസ്താരം കുറഞ്ഞു വരുന്ന ഒരു ഗോപുരം പോലെയാണ് തായമ്പക. ഓരോ താളവട്ടങ്ങളും അലങ്കാരങ്ങളുമായി അത് മുകളിലേക്ക് കയറുന്നു, പിന്നെ അതേ ആവർത്തിയിൽ താഴേക്കിറങ്ങുന്നു. അതീവ സാധകത്തിൻ്റെയും മനോധർമ്മത്തിൻ്റെയും കൂട്ടായ്മയുടെയും കൃത്യതയുടെയും ഒത്തുചേരലാണത്. അവിടെ എല്ലാവരെയും പോലെ സ്ത്രീക്കും കൊടുമുടികൾ കീഴടക്കുകയേ നിർവാഹമുള്ളൂ. തായമ്പകയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വൃത്തിയായിട്ടും ശുദ്ധിയായിട്ടും സാധകത്തോടു കൂടിയുള്ള ഒരു നല്ലൊരു തായമ്പക അവതരിപ്പിക്കുന്ന രീതിയിലേക്ക് എത്തണം എന്നാണ് എൻ്റെ ആഗ്രഹം. തായമ്പകയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കൊട്ടിനെ മുഴുവൻ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കഥകളിക്കൊട്ട് പഠിക്കണം, കഥകളിക്കൊട്ടിൽ അരങ്ങേറ്റം നടത്തണം. കഥകളിക്കൊട്ടിലും എൻ്റേതായ ഒരു മുദ്ര പതിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ രണ്ട് ആഗ്രഹങ്ങൾ. തായമ്പകയെ പറ്റി മാത്രം പറയുകയാണെങ്കിൽ ശരിക്കും നല്ല സാധകത്തോടു കൂടി വൃത്തിയായിട്ടും ശുദ്ധിയായിട്ടും ഒരു തായമ്പക അവതരിപ്പിക്കാൻ പറ്റുക എന്നുള്ളതാണ് എൻ്റെ ഒരു മോഹം. കാരണം ഒരുപാട് പേര്, പുരുഷന്മാരും ആൺകുട്ടികളും ഒരുപാട് പേര് തായമ്പക അവതരിപ്പിക്കുന്നുണ്ട്. അവരുടെ സാധകത്തിനെ പറ്റി എനിക്ക് നല്ല ബോധ്യമുണ്ട്, എൻ്റെ സാധകത്തിനെ പറ്റിയും ബോധ്യമുണ്ട്. അപ്പോൾ ആ ഒരു കടമ്പയും കൂടി കടന്ന് നല്ല രീതിയിൽ, കുറച്ചും കൂടി നല്ല രീതിയിൽ, ഇനിയും നല്ല രീതിയിൽ കൊട്ടി പെൺകുട്ടികളെ ഈ ഫീൽഡിലേക്ക് കൊണ്ടുവരണമെന്നും എൻ്റെ കൂടെ കൊട്ടാൻ, പെൺകുട്ടികൾ കൂടെ കൊട്ടാൻ ഉണ്ടാവണം എന്നുള്ളതാണ് എൻ്റെ ശരിക്കും വലിയൊരു മോഹം, ഒരു ആഗ്രഹമാണത്. നാം കേൾക്കുന്ന കൊട്ടിന് ഒരു ഭാഷയുണ്ട്. കയ്യിലൂടെയും കോലിലൂടെയും ഓർന്ന് പശുത്തോൽ വലിച്ചു കെട്ടിയ പ്രതലത്തിൽ സാക്ഷാത്കരിക്കുന്ന ആ ഭാഷ പലപ്പോഴും കൊട്ടുകാരൻ്റെ ആത്മഭാഷ തന്നെയായേക്കാം. ഡോക്ടർ നന്ദിനി വർമ്മയും ആ അരൂപമായ ഭാഷയിൽ സ്വന്തം ആത്മതാളം കേൾപ്പിക്കുമ്പോൾ താളം പിടിക്കുന്നത് നൂറ്റാണ്ടുകളായി ഈ കലയിൽ നിന്ന് ഐത്തങ്കൽപ്പിച്ച് മാറ്റി നിർത്തപ്പെട്ട ഒരു ജനത ഒന്നാകെയാണ്. മലയാളിയുടെ സ്വന്തം താളവാദ്യമായ ചെണ്ടയെ ഒരു ശബ്ദ നിയന്ത്രണവുമില്ലാതെ തുറന്നുവിടുന്നു എന്നതാണ് തായമ്പകയുടെ സൗന്ദര്യം. അവിടെ പാരമ്പര്യത്തിൻ്റെ പല പ്രകാരങ്ങളിലുള്ള എണ്ണങ്ങൾക്കും കൂറുകൾക്കുമൊപ്പം അപാരമ്പര്യത്തിൻ്റെ വഴക്കങ്ങളും മുഴക്കങ്ങളും കൂടി ഇന്ന് ശക്തമാണ്. അതുകൊണ്ടാണ് പറയുന്നത്, സ്ത്രീകൾ ചെണ്ടക്കോലെടുക്കുമ്പോൾ കോല് ചെന്ന് വീഴുന്നത് വെറും ചെണ്ടപ്പുറത്ത് മാത്രമല്ല. കേരള എക്സ്പ്രസ് അടുത്തയാഴ്ച വീണ്ടും വരും. കാത്തിരിക്കുക. ശുഭയാത്ര.